ഹൈ ഫ്രണ്ട്സ്, മ്യൂഷ് ഫ്രണ്ട്, എല്ലാവർക്കും ഫുട്ബോൾ മേളയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ കയറ്റാൻ ശ്രമിക്കുന്നു മറ്റ് ക്ലബ്ബുകൾ. ഇതാണല്ലോ തമ്മനയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. തമ്മനയിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണെന്നുള്ള കാര്യം ഒന്ന് പറയാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ കുറച്ച് മാച്ചസിലെ പെർഫോമൻസ് ആണ്, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 3 മത്സരങ്ങളും തോറ്റു. അതിൽ 2 ജയിച്ചത് ഹോം മാച്ചാണ്. അത് നോർത്ത് ഈസ്റ്റിനെതിരെയും ചെന്നൈയിൻ എഫ് സിക്കും. 2 ടീമുകളും പ്ലേ ഓഫിൽ നിന്ന് ഔട്ടായിട്ടുള്ള ടീമുകളാണ്. നമ്മളിപ്പം പരാജയപ്പെട്ടത് ഈസ്റ്റ് ബംഗാളിനോട്. ഈ സീസൺ വളരെ മോശം പ്രകടനം നടത്തിയിട്ടുള്ള ടീമാണ്. അവരോട് അവരുടെ ഹോമിൽ പോയി തോക്കേണ്ടി വന്നു. ബെങ്കളൂരു എഫ് സിയോടൊക്കെ തോൽക്കേണ്ടി വന്നിട്ടുള്ള സിറ്റുവേഷനാണ് നമ്മളുള്ളത്. അങ്ങനെ ഒരു മോശം അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. ഗോവയോട് തോറ്റു, പിന്നെ ഓഫ് കോഴ്സ് മുംബൈ എടുത്തൊക്കെ നമ്മൾ തോറ്റു. അങ്ങനെ എവേ റെക്കോർഡ് ഭയങ്കര ഒരു പത്തറ്റിക്കാണ്. എന്നാൽ ഹോമിൽ നമ്മൾ എല്ലാ മാച്ചും ജയിച്ചു വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. ഇനി ഞാൻ ആ ഒരു തമ്മനയിൽ കൊടുത്ത അല്ലെ ക്യാപ്ഷന് കൊടുത്തിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് മറ്റു ടീമുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഹൈദരാബാദ് എഫ് സി ഒഡീഷ എഫ് സി മത്സരം, ഈ ഒരു മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സി വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ഓഫ് ടോപ്പ് 6 ഉറപ്പിക്കായിരുന്നു. പക്ഷേ നമുക്ക് ടോപ്പ് 2 എന്ന് പറയുന്നൊരു ഒരു സ്ലോട്ട് എന്ന് പറയുന്ന ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് ഡയറക്റ്റ് സെമി. അപ്പം ഞാൻ അന്നൊരു വീഡിയോ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് ടോപ്പ് 2 കിട്ടുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് ഗുണകരമാകുന്ന തരത്തിൽ ആ ഒരു മാച്ചിൽ ഹൈദരാബാദ് തോറ്റു. ഒഡീഷ എഫ് സി അവരെ അട്ടിമറിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് അടുത്ത മത്സരം നമ്മളും കൂടെ ജയിച്ചാലല്ലേ ആ ടോപ്പ് 2 നമുക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ബെങ്കളൂരു എഫ് സിക്കെതിരെ നമ്മൾ നിരാശപ്പെടുത്തുന്ന ഒരു തോൽവി, സൗത്ത് ഇന്ത്യൻ ഡേർബിയിൽ അത്രയും ഫാൻസ് ട്രാവൽ ചെയ്ത് പോയിട്ട് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നതിലുപരി നമുക്കൊരു നല്ല ഗെയിം പോലും ഫാൻസിന് കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ നിരാശപ്പെടുത്തുന്നൊരു തോൽവി നേരിടേണ്ടി വന്നു. ഇനി നെക്സ്റ്റ് ഡേ ഹൈദരാബാദും എ ടി കെ എംബിയും കൂടെ തമ്മിൽ നടന്ന കഴിഞ്ഞ ദിവസം നടന്ന മത്സരം, ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും ഹൈദരാബാദ് സീനി സെക്കൻഡ് സ്ലോട്ട് ഉറപ്പിച്ചു. നമുക്കിനി ടോപ്പ് 4 നിൽക്കാൻ പറ്റണം. അതായത് നമുക്ക് ഈ ഒരു പ്ലേ ഓഫ് മത്സരം വരുമല്ലോ, സെമി ഫൈനലിലേക്ക് ഇനി ക്വാളിഫിക്കേഷൻ കിട്ടില്ല. അപ്പം പ്ലേ ഓഫിലെങ്കിലും നമുക്ക് ഒരു ഹോം മാച്ചിൻ്റെ അഡ്വാൻറ്റേജ്, കാരണം ഹോമിൽ നല്ല റെക്കോർഡുള്ളതുകൊണ്ട്. അപ്പം എ ടി കെ എംബി ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 3 സ്ഥാനം പോവും, അവർ മേലോട്ട് കയറി വരും. പിന്നെ എ ടി കെ എംബിയായിട്ട് മാച്ച് വരും, അതിൻ്റെയൊക്കെ റിസൾട്ട്സ് ഒക്കെ നമുക്ക് നോക്കിയിരിക്കേണ്ടി വരും. പക്ഷേ ആ മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സി ജയിച്ച് വീണ്ടും ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചു. 3 കുറവ് ഉള്ള എ ടി കെ എംബി ഇപ്പം 4 സ്ഥാനത്തും, നമ്മൾ 3. സോ ഇങ്ങനെയൊക്കെ സഹായിച്ചു. പക്ഷേ ഇനി അടുത്ത മത്സരം നമ്മൾ എ ടി കെ എംബിക്കെതിരെ ജയിച്ചാലേ ഈ സഹായങ്ങൾ കൊണ്ട് ഗുണമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി നമുക്ക് ടോപ്പ് 4 കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് ടോപ്പ് 4 അല്ലെങ്കിൽ 3-ാമതോ 4-ാമതോ നമ്മൾ ഫിനിഷ് ചെയ്യുന്നുള്ളൊരു കാര്യം. അതായത് പിന്നെ അടുത്ത മത്സരം വരാൻ പോകുന്നത് നമുക്ക് എ ടി കെ എംബിക്കെതിരെ ഒരു എവേ മാച്ചാണ്, അത് കഴിഞ്ഞ് ഹൈദരാബാദ് എഫ് സിക്കെതിരെ ഒരു ഹോം മാച്ച്. അപ്പോൾ ഈ ഒരു എ ടി കെ എംബിക്കെതിരെ അവരിപ്പോൾ നല്ല ഒരു സ്ഥിതിയിലല്ല ഉള്ളത്. പിന്നെ അവരുടെ ഹോമിൽ പോയി കളിക്കണം, പിന്നെ അവർക്ക് ഇഞ്ചറി കുറച്ച് കൺസേൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാച്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ ആണ് ആ ഒരു മാച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് അവിടുന്ന് ഒരു പോയിന്റ് കിട്ടുക. പിന്നീട് ഹൈദരാബാദ് എഫ് സി ആണ്, ഹൈദരാബാദ് എഫ് സി ശക്തമായിട്ടുള്ള ടീമാണെങ്കിലും നമ്മൾ അവർക്കെതിരെ നമ്മൾ എവേ പോയി ജയിച്ചിരുന്നു. അപ്പോൾ അവർ ഹോമിൽ ഒന്നും വരം കിട്ടുമെന്ന് അറിയത്തില്ല. എനിവേ അവർ ടോപ്പ് 2 ഉറപ്പിച്ചതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലാസ്റ്റ് മാച്ചിൽ ചില പ്ലേയേഴ്സിനെയൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ മുന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഇനി സ്ഥാനത്തിൽ നിന്ന് മാറ്റം വരുത്താനില്ല. അപ്പം അവർക്ക് മറ്റു പ്ലേയേഴ്സിനെയൊക്കെ ഗെയിമിൻ്റെയും കൊടുക്കാനുള്ള ഒരു സാധ്യത കോച്ച് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് 35 കിട്ടി, നമുക്ക് സേഫ് ആയിട്ട് ടോപ്പ് 4 ഫിനിഷ് ചെയ്യാം. നമുക്ക് പ്ലേ ഓഫ് മാച്ച് നമുക്ക് കൊച്ചിയിൽ തന്നെ കളിക്കാൻ പറ്റും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, പ്രത്യേകിച്ച് നമുക്ക് ഹോമിൽ നല്ല റെക്കോർഡുള്ള സ്ഥിതിക്കും എവയിൽ ഒരു പത്തറ്റിക് റെക്കോർഡുള്ള സ്ഥിതിക്കും നമുക്ക് ഹോമിൽ മാച്ച് കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നടന്നാലും ചിലപ്പോൾ മറ്റ് റിസൾട്ട്സൊക്കെ അങ്ങനെ ആകുമായിരിക്കും. പക്ഷെ നമ്മുടെ മത്സരങ്ങളിൽ നമുക്ക് കിട്ടേണ്ട പോയിന്റ് കിട്ടുക എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ടോപ്പ് 6 പോലും ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. അതെങ്കിലും കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻ നിലവിലത്തെ പെർഫോമൻസ് വെച്ച് ആരാധകർക്ക് വളരെ വലിയൊരു കൺസേൺ ആണ്. നമുക്ക് ആ ഒരു ടോപ്പ് 6 എത്താനുള്ള ഒരു ലെവൽ, നമുക്ക് ഒരു പോയിന്റ് എങ്കിലും കിട്ടിയാൽ നമുക്ക് ടോപ്പ് 6 എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ അതിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ തീർച്ചയായിട്ടും ഫാൻസ് ഇതല്ല ഡിസേർവ് ചെയ്യുന്നത്, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാൻസും തീർച്ചയായിട്ടും നമ്മൾ ബെങ്കളൂരു എഫ് സിയിലൊക്കെ അത്രയും ഫാൻസ് ട്രാവൽ ചെയ്ത് പോയിട്ട് നമുക്ക് അത്രയും ഡിസപ്പോയിൻറ്റഡായിരുന്നു. അപ്പം നമ്മൾ തീർച്ചയായിട്ടും തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നു ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഫാൻസ് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് തിരിച്ചും. ഇത് ഞാനൊരു ദേഷ്യം കൊണ്ട് ചെയ്യുന്ന വീഡിയോ അല്ല, വിഷമം. ഒരു ഫാൻ എന്ന നിലയിൽ
അവർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ ആദ്യമൊക്കെ നല്ല പെർഫോമൻസ് നടത്തി അവസാനമൊക്കെ എത്തിയപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് ആയി വരുന്നതിലുള്ള ഒരു വിഷമം കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരേണ്ടതുണ്ട്, തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണം. നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായും കമൻസ് ചെയ്ത് വിഷയം ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും നല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ സനിയ.